കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്നത്തെ ടെക് മലയാളത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു തകർപ്പൻ ഓഫ്ലൈൻ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഡിക്ഷണറിയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യെറ്റ് ബിഗ്ഗസ്റ്റ് ഡിക്ഷണറിയാണ്. അതായത് 215,000 സംതിങ് വേർഡ്സ് ഇതിൻ്റെ അതുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് വളരെ കുഞ്ഞാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞൻ ആപ്പ് അല്ലെങ്കിൽ കുഞ്ഞൻ ഡിക്ഷണറി എന്ന് പറയാം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെർമിഷൻസ് ചോദിക്കാറുണ്ട് അല്ലേ, സാധാരണ ഓരോ ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. പക്ഷേ ഇതിന് അങ്ങനെ പെർമിഷൻസ് ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു ഫീച്ചറാണ്. എങ്ങനെയാണ് ഈ ഡിക്ഷണറി, എന്താണ്, ഏതാണ് ഈ ഡിക്ഷണറി എന്നൊക്കെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ സിമ്പിൾ ഓഫ്ലൈൻ പവർഫുൾ ബിഗ്ഗസ്റ്റ് ഡിക്ഷണറി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏതാണ് ഈ ഡിക്ഷണറി എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അർത്ഥം മലയാളം ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യാം. അർത്ഥം മലയാളം ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഡിക്ഷണറി കാണാൻ വേണ്ടി സാധിക്കും. അർത്ഥം മലയാളം ഡിക്ഷണറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഞങ്ങളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാണ്. ഏകദേശം ഈ ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഡിക്ഷണറീൻ്റെ സൈസ് വരുന്നത് 2.55 MB ആണ്. നമ്മൾ ഡൗൺലോഡൊക്കെ ചെയ്ത് എല്ലാം വരുമ്പോൾ ടോട്ടൽ സൈസ് 4.44 MB മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് ഡിക്ഷണറി എന്നതിനെ പറയാൻ വേണ്ടി പറ്റും. അപ്പം അർത്ഥത്തിൻ്റെ സെർച്ച് ബാറിൻ്റെ അകത്ത് ഒരു വേർഡ് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കയറ്റിയാലും മതി. നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ഒരു സെർച്ച് ലിസ്റ്റ് വരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് താഴെ നേരിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ എടുത്ത് അതിൻ്റെ മീനിങ്ങും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാധാ ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വരാറില്ല. അപ്പോൾ ഡിഡ് യു മീൻ എന്ന് ചോദിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡ്സ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹ്യൂജ് വെറൈറ്റി ഓഫ് വേഴ്സസ് വരും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതും വരും. ഇങ്ങനെയുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വേർഡ്സ് വരുന്നുണ്ട്, ചിലതിൽ ഫ്രേസസും ഇഡിയംസും വരെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ അറിയണമെങ്കിൽ ഇത് പ്രൊനൗൺസിയേഷൻ ഓഫ് വേർഡ്സ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ആ ഒരു ഐക്കണിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. ഇനിയിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയില്ല, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി മടിയാവുന്നു, ടൈപ്പ് ചെയ്ത് കയറ്റം മടിയാവുന്നു എന്നുണ്ടെങ്കിൽ അവിടെ വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം ഈ ഒരു ആപ്പിൽ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് മൈക്കിൻ്റെ ഒരു സിമ്പൽ കാണാം, അതിൽ പ്രസ് ചെയ്തതിന് ശേഷം എന്ത് വാക്കാണോ നിങ്ങൾക്ക് പറയേണ്ടത് അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ചിങ് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കയറ്റാം. താഴെ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്കൊരു സിമ്പിൾ കാണാം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് ഇവിടെ അവൈലബിൾ ആണ്. ടോഗിൾ തീം എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീം മാറാൻ വേണ്ടി സാധിക്കും. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തിരിച്ചു വരാവുന്നതാണ്. ആപ്പിന് റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടി പറ്റും, ആപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. വിസിറ്റ് മൈ വെബ് പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. അതുപോലെ ഉള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റീസെൻറ്റ് സെർച്ചസ് ഏതൊക്കെയാണെന്ന് കാണാം. ഇപ്പം റീസെൻറ്റ് സെർച്ചസ് വന്ന് കുറേ റീസെൻറ്റ് സെർച്ചസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അർത്ഥം മലയാളം ഡിക്ഷണറിയിൽ 215,600 വാക്കുകളുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസ് ലഭ്യമാണ്. കൈലാഷ് നാഥ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓലം ഇംഗ്ലീഷ് മലയാളം ഡാറ്റാ സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ക്യൂട്ടസ്റ്റ് ആണ്. അതായത് സിമ്പിളായിട്ട് ഏതൊരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാബേസും ഇൻ്റർഫേസൊക്കെയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഡിക്ഷണറിയിൽ നിന്ന് ലഭിക്കുക. പിന്നെ നമ്മൾ വേർഡ്സ് ഇംഗ്ലീഷ് വേർഡ്സ് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുന്ന സമയത്ത് ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ താഴെ നമുക്ക് വരും. ഡിഡ് യു മീൻ ദിസ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഫുൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇൻ്റലിജൻറ്റ് ക്ലിപ്പ് ബോർഡ് സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സെർച്ചസ് റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നത്. ഇൻസ്റ്റാളേഷന് പെർമിഷൻ ഒന്നും തന്നെ ചോദിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റോ അഡ്വാൻസ് ഫെസിലിറ്റീസ് ഉള്ള ഫോണോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. പ്രൊനൗൺസിയേഷൻ ഓഫ് വേർഡ്സ്, അതുപോലെ മീനിങ്സ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുക, ഇതുവരെ ഒരു ബഗ്സും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുള്ള ഒരു ആപ്പാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക.
ഈ ഡിക്ഷണറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇതുവരെ നോ ബഗ്സ് ഫിക്സ്ഡ് ഈ ഒരു ഡിക്ഷണറിക്ക്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.